താമരശ്ശേരി ലഹരി മാഫിയ സംഘം പോലീസിനെയും നാട്ടുകാരെയും ആക്രമിച്ച സംഭവത്തിലെ മുഖ്യപ്രതി ഉൾപ്പെടെ മൂന്ന് പേർ കൂടി പിടിയിൽ. താമരശ്ശേരി കുടുക്കിലമാരം സ്വദേശികളായ അയ്യൂബ്, ദിബീഷ്, തച്ചമ്പൊയിൽ സ്വദേശിനി പുഷ്പ എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. പോലീസിന് നേരെ കത്തിവീശി രക്ഷപ്പെടാൻ ശ്രമിച്ച അയ്യൂബിനെ സാഹസികമായാണ് പോലീസ് പിന്തുടർന്ന് പിടികൂടിയത്. താമരശ്ശേരി അമ്പലമുക്ക് കൂരിമുണ്ടയിൽ തിങ്കളാഴ്ച രാത്രിയാണ് പതിനഞ്ചോളം വരുന്ന ലഹരി മാഫിയ സംഘം പോലീസിനെയും നാട്ടുകാരെയും ആക്രമിച്ചത്. സംഭവത്തിൽ കുടുക്കിലുമാരം കയ്യേലിക്കുന്നുമ്മൽ അമ്പട്ടൻ ദീപു എന്ന കെ കെ ദീപീഷ്, തച്ചമ്പോയിൽ ഇരട്ടക്കുളങ്ങര വീട്ടിൽ പുഷ്പ എന്ന റജീന എന്നിവരെ ബുധനാഴ്ചയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പോലീസിനെ ആക്രമിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട പുഷ്പ ദീപീഷിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. മയക്കുമരുന്നിന് അടിമയായ പുഷ്പയെ കഴിഞ്ഞ മെയ് 6 9 കിലോ കഞ്ചാവുമായി കൂട്ടാളികൾക്കൊപ്പം ഏകരൂലി വെച്ച് പോലീസ് പിടികൂടിയിരുന്നു. ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പുഷ്പ താമരശ്ശേരി മേഖലയിലെ ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇവരെ ബുധനാഴ്ച താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇന്ന് രാവിലെയാണ് കേസിലെ മുഖ്യപ്രതിയായ കുടുക്കിലുമാരം കയ്യേലിക്കുന്നുമ്മൽ അയ്യൂബിനെ പിടികൂടിയത്. അയ്യൂബിന്റെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ അടുക്കളയിൽ നിന്ന് കത്തിയെടുത്ത് പോലീസിന് നേരെ വീശിയ ശേഷം ഇറങ്ങി ഓടിയ പ്രതിയെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. രക്ഷപ്പെടാനായി മതിൽ ചാടുന്നതിനിടെ വീണ അയ്യൂബിന്റെ ഇടതുകാലിന് പൊട്ടലുണ്ട്. ഇതേ തുടർന്ന് പ്രതിയെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കും. അയ്യൂബിന്റെ ഉടമസ്ഥതയിലുള്ള 10 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച ഷെഡ് കേന്ദ്രീകരിച്ച് ഒരു വർഷത്തോളമായി ലഹരി ഉപയോഗവും മറ്റും നടക്കുന്നതായി നാട്ടുകാർ പറയുന്നു. കൂരിമുണ്ടയിൽ മൻസൂറിന്റെ വീടിനോട് ചേർന്നുള്ള ഷെഡിലാണ് ലഹരി ഇടപാട് നടന്നിരുന്നത്. കഴിഞ്ഞ ദിവസം മൻസൂറിന്റെ വീട്ടിൽ CCTV ക്യാമറ സ്ഥാപിച്ചതിനെ ചോദ്യം ചെയ്താണ് ലഹരി സംഘം അക്രമം ആരംഭിച്ചത്. മൻസൂറിന്റെ പരാതി പ്രകാരം സ്ഥലത്തെത്തിയ പോലീസിനെയും ഇവർ കയ്യേറ്റം ചെയ്തിരുന്നു. രാത്രി വീണ്ടും മൻസൂറിന്റെ വീടിനു നേരെ ആക്രമണമുണ്ടായപ്പോൾ സ്ഥലത്തെത്തിയ താമരശ്ശേരി DYSP അശ്രഫ് തെങ്ങൽക്കണ്ടി ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിനു നേരെ നായ്ക്കളെ അഴിച്ചുവിടുകയും ജീപ്പ് തകർക്കുകയും ചെയ്തു. ഇതിനിടെ കുടുക്കിലുമാരം സ്വദേശി ഇർഷാദിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. സംഭവത്തിൽ വീടുകാരെ ആക്രമിച്ചതിന് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ഒരു കേസും പോലീസ് വാഹനം തകർത്തതിന് പൊതുമുതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് ഒരു കേസും മൻസൂറിനെ ആക്രമിച്ചതിൽ ഒരു കേസുമാണ് രജിസ്റ്റർ ചെയ്തത്. മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. മെഡിക്കൽ ഫീൽഡിൽ 2 വർഷം കൊണ്ട് ജോലി നേടാം. ഡിപ്ലോമ ഇൻ ഒപ്റ്റോമെട്രി ഒപ്റ്റിക്കൽ ഫിറ്റിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും ശിക്ഷണത്തിൽ 25 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശുപത്രിയിൽ പരിശീലനം. കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ്. ഇന്ത്യയിലും വിദേശത്തും 100% ജോലി സാധ്യതയുള്ള കോഴ്സിന്റെ 2nd batch October 4 ആരംഭിക്കുന്നു. ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ഇങ്ങപ്പുഴ. ഫോൺ 9072 296 358 0495 296 6358.